പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മലയാളം യൂണിറ്റ് 4 രസിതത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗം പഠിക്കാം. ജോൺ കുന്നപ്പള്ളിയുടെ തേയ്തൈ എന്ന ബാലസാഹിത്യ കൃതിയിൽ നിന്നെടുത്തതാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗം. ആലപ്പുഴയിലെ വേമ്പനാട്ടുകായലിൽ 1952 ഡിസംബർ 27 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സാന്നിധ്യത്തിലാണ് ഈ വള്ളംകളി മത്സരത്തിന് തുടക്കം കുറിച്ചത്. ഈ ജലമേളയുടെ ആദ്യ മത്സരത്തിന്റെ വാശിയും ആവേശവും ഒരു ദൃക്സാക്ഷി വിവരണത്തിലൂടെ അവതരിപ്പിക്കുകയാണിവിടെ. കളികൾ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരില്ലല്ലോ. കളികൾ നമുക്ക് ആനന്ദം നൽകുന്നു അല്ലേ? ശാരീരികമായ ഉല്ലാസത്തിന് മാത്രമല്ല, വിജ്ഞാനത്തിനും വിനോദത്തിനും കൂടി കളികൾ പ്രയോജനപ്പെടുന്നുണ്ട്. നമുക്ക് ചില കടങ്കഥകൾ കേൾക്കാം. പാഠപുസ്തകത്തിലെ പേജ് 50 നോക്കൂ. പച്ച കണ്ടു, പച്ച കൊത്തി, പൊന്നു കണ്ടു, പൊന്നു കൊത്തി, വെള്ളി കണ്ടു, വെള്ളി കൊത്തി, വെള്ളം കണ്ടു. എന്താണ് ഉത്തരം? തേങ്ങ അല്ലേ. അടുത്ത ചോദ്യം, ചുറ്റോടു ചുറ്റും മുള്ളുവേലി, അതിനകത്ത് ചള്ളുവേലി, അതിനകത്തു പൊന്തവള, അതിനുള്ളിൽ വെള്ളാൻകല്ല്. എന്താണ് ഉത്തരം? ചക്ക. അടുത്തത്, തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ. എന്താണ് ഉത്തരം? വാഴ. അടുത്തത്, എല്ലാം തിന്നും എല്ലാം ദഹിക്കും, വെള്ളം കുടിച്ചാൽ ചത്തുപോകും. ഉത്തരം എന്താണ്? തീ. അടുത്ത ചോദ്യം, നാലു കാലുണ്ട്, നടുവുണ്ട്, മുതുകുണ്ട്, നായ്ക്കു തിന്നാൻ ഇറച്ചിയില്ല. എന്താണ് ഉത്തരം? കൂട്ടുകാർക്കറിയാമോ? കസേര. അടുത്ത ചോദ്യം, ചുവന്ന സഞ്ചിയിൽ ചില്ലറ പൈസ. ഉത്തരം അറിയാമോ? വറ്റൽ മുളക്. അടുത്ത ചോദ്യം, പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താണ് ഉത്തരം? ചീര. കണ്ടാൽ വണ്ടി, തൊട്ടാൽ ചക്രം. ഉത്തരം അട്ട. അകന്നു നിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും. ഉത്തരം അറിയാമോ? ക്യാമറ. ഒരു നായ്ക്ക് നാവിന്മേൽ പല്ല്. എന്താണ് ഉത്തരം? ചിരവ. നാഴി നിറയെ മുല്ലമൊട്ട്. ഉത്തരമറിയാമോ? പല്ല്. ഇനി കൂട്ടുകാർ കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതണം കേട്ടോ. കൂട്ടുകാരെ, പാഠഭാഗം എല്ലാവരും നന്നായി ഉച്ചത്തിൽ വായിച്ച് മുതിർന്നവരെ കേൾപ്പിക്കണേ. പലതവണ വായിക്കണം. ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുത്തത്? ഉത്തരമെന്താണ്? നടുഭാഗം, നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പിഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് വള്ളംകളിയിൽ പങ്കെടുത്തത് അല്ലേ. രണ്ടാമത്തെ ചോദ്യം, വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം നെഹ്റു എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? കൊച്ചുകുട്ടിയെപ്പോലെ തുള്ളിച്ചാടിയും അടുത്തു കിട്ടിയ കസേരയിൽ ചാടിക്കയറിയുമാണ് നെഹ്റു സന്തോഷം പ്രകടിപ്പിച്ചത് അല്ലേ കൂട്ടുകാരെ. അടുത്ത ചോദ്യം നോക്കൂ. പണ്ഡിറ്റ്ജി എത്തുമ്പോൾ 63 കതിനാവെടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? പണ്ഡിറ്റ്ജിയുടെ 63 വയസ്സ് സൂചിപ്പിക്കാനായിരുന്നു അദ്ദേഹം എത്തിയപ്പോൾ 63 കതിനാവെടികൾ പൊട്ടിച്ചത് അല്ലേ. കൂട്ടുകാർ ഉത്തരം പാഠപുസ്തകം നോക്കി വായിച്ച് കണ്ടെത്തി എഴുതണം കേട്ടോ. ഈ ചില പദങ്ങളുടെ അർത്ഥം നോക്കൂ. അക്ഷമരാവുക, ക്ഷമയില്ലാത്തവരാവുക. അതിഥി, വിരുന്നുകാരൻ അല്ലെങ്കിൽ വിരുന്നുകാരി. ആരവം, ശബ്ദം. ജയഘോഷം, ജയസൂചകമായ ആർപ്പുവിളി. നൗക, തോണി അല്ലെങ്കിൽ വള്ളം. മുഖരിതം, മുഴങ്ങുന്ന അല്ലെങ്കിൽ ശബ്ദമുള്ള എന്നാണ് അർത്ഥം. ഇനി ചില പദങ്ങൾ ചേർത്തെഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. എന്തൊക്കെ മാറ്റങ്ങളാണ് ചേർത്തെഴുതിയപ്പോൾ വന്നതെന്ന് നോക്കുക. എത്തി അധികം പോയി, എത്തിപ്പോയി. ചീറി അധികം പാഞ്ഞു, ചീറിപ്പാഞ്ഞു. നോക്കി അധികം കണ്ടു, നോക്കിക്കണ്ടു. തുള്ളി അധികം ചാടി, തുള്ളിച്ചാടി. ചാടി അധികം കയറി, ചാടിക്കയറി. ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? നെഹ്റു ട്രോഫി വള്ളംകളി എന്ന ഈ പാഠഭാഗം വീണ്ടും വീണ്ടും വായിക്കണം കേട്ടോ കൂട്ടുകാരെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.